So what's gone is gone. Now we both moved on. Oh, that's la la life. That's la la life. Baby, let it be. Enjoy the memory. Hello, welcome back to KMS All Disney KM. Appa ningalippa aalochikkunna endu kondana daari chengalinte birthday nu intro edukkunna endu adine kaaranam undu chinna ഞാൻ ഇപ്പൊ ഇവിടെ പുതിയ ബിൽഡ്സ് ഒക്കെ പണിയുന്നതാ ഇവിടെ ഇത്ര കുറച്ചാളിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മള് കാവൊന്നും ഉണ്ടാക്കിയാണ് പക്ഷെ ഇല്ല കാവിന് വേണ്ട നമ്മള് ശിവന്റെ പിന്നെ ഇത് ഏത് ദേവി എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ ദേവിയുടെയാണോ ഈ സജ്ജീകരിക്കുന്നത് എന്നിട്ട് ചെണ്ടോട്ട് കോലികളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് നേരെ നമ്മുടെ അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ആദ്യം നമ്മൾ കോവിലുകൾ അപ്ഡേറ്റ് ചെയ്ത് ഉണ്ടില്ല എന്താ ഭക്തന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ ചെല്ലുക പൂജാരി വന്നു പൂജാരി നടക്കും പിന്നെ അത് മാത്രമല്ല പിന്നെ ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഞാൻ അത് കാണിച്ചു തരാം നമ്മുടെ ഇപ്പൊ ചെങ്കലിന് വേണ്ടി ചേർന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ ഉണ്ട് കണ്ട ഇവിടെ കോവിൽ നിന്ന് സെപ്പറേറ്റ് പണിത് ണ്ടില്ലേ നമ്മളപ്പോ ഈ കോവിലിന്റെ എക്സ്പ്ലോറേഷനാണ് കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ 500 ലൈക്സ് ആണ് സാർ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒപ്പിക്കുക MZRP ഫാൻസ് ഒക്കെ കേറുക കാണുക അങ്ങനെ എക്സ്പ്ലോറേഷനിലേക്ക് കടക്കാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എൻട്രൻസ് കയറുമ്പോ നമ്മുടെ ശിവന്റെ ആണ് സത്യം മഹാദേവന്റെ ഉണ്ടിൽ തന്നെ നന്ദി ഉണ്ട് ഈ നന്ദി ഇങ്ങനെ ഇരിക്കുന്ന എന്തോന്ന് എനിക്കറിയില്ല മോഡ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേ ഇങ്ങനെയായിരുന്നു പിന്നെ ഇവിടെയൊക്കെ പച്ചപ്പ് കിട്ടാനായിട്ട് ഞാൻ മോസ് ആണ് ഇത് ഉപയോഗിച്ചത് മറ്റേ നോർമൽ ഗ്രാസ് വെച്ചാൽ കാണിച്ച എക്സാമ്പിൾ ആ അതോ കണ്ട ഇതുപോലെ അല്ല അതോ കണ്ട ഇതുപോലെ കരിഞ്ഞിരിക്കും അതാണ് ഞാൻ ഇത് വെച്ചത് ഇതാകുമ്പോൾ പുല്ലെന്ന് തോന്നുകയും ചെയ്യുന്ന നല്ല ഇതാണ് പിന്നെ അവർക്ക് മരങ്ങളൊക്കെ നട്ട് വെച്ചിട്ടാണ് നേച്ചർ ഒരു മണിയൊക്കെ അടിച്ചാൽ പൂജാരിയൊക്കെ ഉണ്ട് വിളക്കില്ലാത്തോണ്ടാണ് മെഴുകുതിരി വെച്ചിരിക്കുന്നത് പക്ഷെ അത് വിളക്കായിട്ട് സങ്കല്പിക്കുക പിന്നെ അതിന് ശേഷം അടുത്ത് തന്നെ ശ്രീരാമന്റെ ആണ് വെച്ചിരിക്കുന്നുണ്ടില്ലേ എല്ലായിടത്തും പൂജാരി അതൊക്കെ ഉണ്ട് പിന്നെ അടുത്തതാണ് അതാ ശ്രീകൃഷ്ണൻ എന്റെ കൃഷ്ണന്റെ വെച്ചിട്ടുണ്ട് അവിടെ കത്തിച്ചു ലാഗാണ് അതുപോലെ എന്തെന്നറിഞ്ഞൂടാ പിന്നെ നമ്മുടെ ഗോപുരമാണ് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഒരു കോവിലിൽ പോയപ്പോ അവിടെ കണ്ടതാണ് അതുകൊണ്ട് അവിടെ വെച്ചു പിന്നെയും കുറച്ച് ബ്യൂട്ടിഫുൾ ട്രീസ് പിന്നെ അത് ഇങ്ങോട്ട് ഹനുമാനാണ് ഇത് കണ്ടില്ലേ ഹനുമാൻ അതിന്റെ അപ്പുറത്ത് സരസ്വതി ദേവി കണ്ടില്ലേ ഇത് വേണ്ട കോയിനൊക്കെ വീഴുന്നുണ്ട് അത് ഈ മോഡിന്റെ പ്രത്യേകതയാണ് പിന്നെ അതാ ഈ മോഡിന്റെ കൂടെ കിട്ടിയ ബ്ലോക്കാണ് പില്ലർ പോയത് അത് വെച്ച് കിണറിന്റെ സെറ്റ് ചെയ്ത് പൂജക്കുള്ള വെള്ളമൊക്കെ ഈ കിണറിൽ നിന്ന് എടുക്കും പിന്നെ അതാ പൂജയ്ക്ക് പൂവൊക്കെ ആവശ്യം വരില്ല അതിനായിട്ട് അതായത് പൂന്തോട്ടം ഉണ്ട് പിന്നെയും കുറച്ച് നേച്ചർ ബ്യൂട്ടി പിന്നെ ഇതാണ് ബിഗ് അപ്ഡേറ്റ് ഉണ്ടായത് ഈ കോവിലിന്റെ ഇവിടെ ചുമ്മാ ഇരുന്ന സ്ഥലം ഞാൻ എടുത്ത് ഈ കോവിലിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തങ്ങ് അതാ ഇങ്ങോട്ട് നമ്മുടെ 10 അവതാരങ്ങളില്ലേ മഹാവിഷ്ണുവിന്റെ മത്സ്യം കൂർമം വര നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ അതൊക്കെ ഉണ്ടായിരുന്ന ഇത് ലക്ഷ്മണ അല്ല ബലരാമൻ കൃഷ്ണൻ കൽക്കി ഈ 10 അവതാരം കാണിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ ഇതവിടെ തികഞ്ഞില്ല അതാണ് ഇങ്ങോട്ട് ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തെടുത്തത് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇത് പടക്കത്തിനാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോ ഞാൻ പടക്കം വയ്ക്കാനാണ് ഇത് ഞാൻ എടുക്കട്ടെ ഇതുകൊണ്ട് അവിടെ ഇത്രയുള്ള പൊട്ടിക്ക പോയി പടക്കത്തിൻ്റെ ഒന്ന് പോയി എന്ത് ചെയ്യും കേസ് ഇത് പേടിക്കണ്ട പരിഹാരം ഉണ്ട് ഇവിടെ നമ്മൾ ടോർച്ച് വയ്ക്കുക ഇതങ്ങ് കളയുക എന്നിട്ട് എന്താ പെട്ടെന്ന് അങ്ങ് ക്ലോക്ക് ആയിക്കോളും ഇനി ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു റെസ്റ്റോറൻ്റ് ഇവിടെ വെച്ചാൽ അതകണ്ടായി പടക്കത്തിൻ്റെ ഇതിൽ നിന്ന് എടുക്കട്ടെ സാറ് എന്തായി എന്താ എങ്ങനെയുണ്ട് പൊളിയല്ലേ പവറല്ലേ മാസല്ലേ അപ്പൊ ഞങ്ങൾക്ക് ബാക്കി എക്സ്പ്ലോറേഷനിലേക്ക് കിടക്കാം പിന്നെ ഈ വഴി കയറുമ്പോ നമ്മള് ബിഗ് ഇതായത് ഈ എക്സ്റ്റെൻഷനിൽ മെയിൻ കോവിലായിട്ട് മാഡം
കോവിലാണ്, ഗണപതി കോവിലാണ് ഇത്, ശിവന്റെ അത് ഗണപതി. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാന്റെ പൂജ ഇതുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് എന്താ, ഈ വെള്ളമില്ലേ, ഈ വെള്ളം നമ്മൾ റിഫൈൻ ചെയ്തെടുക്കും. എന്നുവെച്ചാൽ റിഫൈൻ ഒക്കെ ചെയ്ത് ചർത്തോ എനിക്കറിയില്ല, എനിക്ക് പടക്കത്തിൽ അടയ്ക്കട്ടെ, അത് കുറച്ച് ഉണക്കാൻ കയ്യിൽ വെക്കുക. എന്നുവെച്ചാൽ ആ റിഫൈൻ ചെയ്ത് ആ വെള്ളം ഇവിടെ വയ്ക്കും, മിനറൽ വാട്ടർ, ശുദ്ധമായ വെള്ളം. അത് അപ്പാപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കുടിക്കാൻ കൊടുക്കും. വെച്ചാൽ എന്നിട്ട് ആ കുടിച്ച് കഴിഞ്ഞ കുപ്പി കൂടെ വെച്ചാൽ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലന്നെ വെള്ളം വയ്ക്കും. പ്ലാസ്റ്റിക് വേസ്റ്റും കുറച്ചും എങ്ങാണ്ട്. പിന്നെ അത് നമ്മുടെ ശ്രീരാമനെ നമ്മുടെ ഹനുമാൻ മുട്ട് കുത്തിന്ന് വന്ദിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടന്നുകൊണ്ടാണ്. പിന്നെ അത് കയറി വരുമ്പം ഇന്നാളെ റിസപ്ഷനിസ്റ്റ് ആണ്, ഇതെന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കില്ല. പിന്നെ ഇവിടെ ഇയാൾക്ക് പിന്നെ വീടൊന്നും ഇല്ലെന്നും നമ്മൾ ചെയ്ത സഹായമാണ്. ഇത് കണ്ടില്ല, ഓഫീസിൽ തന്നെ ഈ ചെറിയൊരു വീട് പോലെ സെറ്റ് ചെയ്ത് ഇയാൾക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടിടക്കാണ്ട് കണ്ടോ, നല്ല വ്യൂ ഒക്കെ കണ്ട് കിടക്കാം. പിന്നെ ഇതൊക്കെ ഫയലുകളാണ്, ഫയലുകൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ്. ഏതെന്ത് ഇടണോ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ മിക്കവാറും എന്തെങ്കിലും പേരിടും. പിന്നെ അതാണ് നമ്മൾ രണ്ട് ചെണ്ട ഒട്ടുകാരി. പിന്നെ ഡെക്കറേഷൻ എന്ന രീതി ഇട്ടാണ്. പിന്നെ അതായത് ഇത് നമ്മൾ പ്രതിമയൊക്കെ വെക്കുന്ന ആളാണ്, ദൈവത്തിൻ്റെ പ്രതിമ കണ്ടില്ലേ. പിന്നെ ഇത് നമ്മളിത് ഗണപതിയുടെ പ്രതിഷ്ഠ വെച്ചാണ്, കാണിക്കൊക്കെ ഇടുന്നുണ്ട്, കുറെ കാണിക്ക ഇട്ടിട്ടുണ്ട് എന്താ. പിന്നെ അതാ വീണ്ടും കുറച്ച് വിളക്കുകൾ. പിന്നെ നമ്മൾ ഇതാണ് എൻട്രൻസ്, ഇവിടെ എക്സിറ്റ്. അതിന് കാരണം ഇപ്പോൾ കാണിച്ചു എന്താണ്, ഇത് നമ്മളിപ്പോൾ നിങ്ങൾ കുറച്ച് ആറ്റുകാല് പോയിട്ടുണ്ടെങ്കിൽ ആറ്റുകാല് ചില കോവിലുകൾ ഇങ്ങനെ ഉണ്ട്, ഇതാ കാലൊക്കെ കഴുകിയിട്ട് കയറുന്നത്. അതുപോലെ സിസ്റ്റം വെച്ചതന്നെ ഉള്ളു, സ്ലാബ് വെച്ച് മണ്ടയിൽ വെള്ളം വെച്ച് സിമ്പിൾ, രണ്ടിലും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടായി, ഇതാ കണ്ട വെൽക്കം ടു ഗണേശ ടെമ്പിൾ, ഇത്തി കമാൻഡ് ബ്ലോക്ക് വെച്ച് ചെയ്താണ് കണ്ട. പിന്നെ ഓരോ ദൈവത്തിനും ഓരോ പൂജാചാരി വെച്ചിട്ട്, ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, ഇതാണ് ഒരാൾക്ക് മാത്രം കൊടുത്താൽ. അതുകൊണ്ട് എല്ലാവർക്കും വെച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് ഗണപതി, ഇവിടെ അതാ കൃഷ്ണൻ, പിന്നെ ആരാണ് ഇതുണ്ട് ഹനുമാൻ, കാളി, രാമൻ. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ സൂര്യോദയം നമുക്ക് കാണാനാണ് കാണിച്ചത്. അത് ടൈം വരണില്ലേ, ആ സൺറൈസ് ഉണ്ടായി, ഇവിടെയാണ് സൂര്യോദയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വ്യൂ വരുന്നത്. പിന്നെ നമ്മളെന്നെ ഏതാ വരുമ്പോ ഇതാണ് നമ്മുടെ പവിത്ര വെള്ളമാണ്, ഇതാണ് ഈ കോല് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ, ഇതാണ് ഇതിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ അതാ ഇത് നമ്മുടെ പൂജയ്ക്കായിട്ടുള്ള കുങ്കുമം, ഭസ്മം, എക്സെട്ര എക്സെട്ര എക്സെട്ര, ഇതൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് ഈ കോലിൻ്റെ അകത്ത് തന്നെയാണ് പൂജക്കുള്ളതൊക്കെ വയ്ക്കുന്നത്. പിന്നെ ഉള്ളത് ഇതാ നമ്മൾ താഴോട്ട് വരുമ്പോ ഇതാ കണ്ടില്ലേ, ലക്ഷ്മണൻ, കാർത്തികേയൻ, പേരെന്തോ ഉണ്ടായിരുന്നു ഓർമ്മ, മുതിവ് നിന്ന് എന്തോ ആയിരുന്നു, കാർത്തികേയൻ എന്നാണ് എനിക്ക് ഓർമ്മയുടെ പേര്. പിന്നെ അതാ ശിവൻ, ഇവിടെ പാർവതി ദേവി കണ്ടില്ലേ, പിന്നെ അതാ സരസ്വതി ദേവി, ദുർഗാദേവി. പിന്നെ അതാ അവസാനം നമ്മുടെ മെയിൻ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ഗണപതി. തുടക്കത്തിലും ഒക്കത്തും എന്താ വെച്ചിരിക്കുന്നത് ഗണപതി ഇതാണ്, അവിടെ ചെറിയ പ്രതിമയാണ് സെത്തിയിരിക്കുന്നത് അവിടെ. പക്ഷെ ഇവിടെ ഒക്കെ ഇപ്പൊ തകേണ്ടതോ അങ്ങ് വേണേ പോവേണ്. പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഇതാ പൂജാചാരൊക്കെ ഉണ്ട്, സെപ്പറേറ്റ് പൂജാചാരൊക്കെ ഉണ്ട്, എല്ലാം നോക്കി മൊത്തം പൂജാചാരുണ്ട്. ഞാൻ വിളക്കൊക്കെ അടിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇതാ കണ്ടില്ല, ഇവിടെ ഇത്രയും നല്ല ഒരു അമ്പലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ എക്സിറ്റിൽ ഞാൻ ഈ എൻട്രൻസ് ചെയ്തു തന്നെ എക്സിറ്റ് ഓർക്കണ്ടത് ഹാവ് എ ബ്ലെസ്ഡ് കണ്ടായ കമാൻഡ് ബ്ലോക്സ് കമാൻഡ് ബ്ലോക്സ് വെച്ച് സെറ്റ് ചെയ്തു. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ കമാൻഡ് ബ്ലോക്സ് കൊണ്ട് നെറ്റണ്ടായിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ടെസ്റ്റിംഗ് ആണ്. എന്നുവെച്ചാൽ ഞാൻ കമാൻഡ് ബ്ലോക്കിൽ ഇത് ഇങ്ങനെ ഇത് എങ്ങനെ വരി, അതായത് ഈ ആ ഇതിനൊക്കെ ഉള്ള കമാൻഡ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സ്ഥലമാണ്. പക്ഷെ കമാൻഡ് ബ്ലോക്സ് എടുത്തു കളഞ്ഞില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, ഫീൽസ് ഗുഡ്, നമ്മളെ പഴയ എന്നതാർക്ക് തിരിച്ചു വന്നു നമ്മൾ. പിന്നെ ഇതിന് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാ കണ്ടില്ല, ഈ പള്ളിയും പിന്നെ അതാ ഈ പള്ളിയും കൂടെ അപ്ഡേറ്റ് ചെയ്യണ്ട. ഇതിൽ ഞാൻ പറ്റുന്ന പെയിന്റിങ് ഒക്കെ
തിരിച്ച് വീണ്ടും പഴയ പെയിന്റിംഗ് ആയി. കാരണം എന്തെന്ന് എനിക്ക് അറിയില്ല. അല്ല അറിയില്ലെന്നല്ല, അറിയാം. അതായത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അപ്ഡേറ്റിൽ പുതിയ പെയിന്റിങ്സ് മാറി, പക്ഷെ ആ പഴയ പോലെ തന്നെ എ പി കെ എഡിറ്ററൊക്കെ വച്ചു പോയി. പെയിന്റിംഗ് ആകെ പല വഴി നോക്കും, ഒരു വഴിയില്ല. അതാണ് പ്രതിമേലിതെടുത്ത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഈ ജീസസിന്റെ പ്രതിമേത മോഡ് കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആ മോഡ് ഞാൻ അടിച്ചപ്പോഴൊക്കെ നമുക്ക് ഇൻവിസിബിലിറ്റി ഇമ്മോർട്ടാലിറ്റിയുടെ മോഡാണ് കിട്ടുന്നത്, ഗോഡ് മോഡ്. അല്ലാതെ ഈ പ്രതിമേത ആ മോഡ് കാണാനില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ കമന്റിലൂടെ അതിന്റെ ലിങ്ക് ഇടുവായിരുന്നു. അത് ഞാൻ എന്തായാലും ഇട്ടിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഇത് വീഡിയോയിൽ എനിക്ക് കാണിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ കഴിയും. നമുക്ക്